ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും എന്തിനാണ് ഞങ്ങൾ പോകുന്നത്, എങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത്. കാരണം ഇന്ന് നമ്മുടെ കുണ്ട്രൂസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഇനോ. അപ്പൊ ഇന്ന് നമ്മള് ആക്ച്വലി കൊച്ചിയിലായിരുന്നു, കുണ്ട്രൂ നാട്ടിലാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, കാരണം കുണ്ട്രൂ 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആയതുകൊണ്ട് കുണ്ട്രൂവിന് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ. അപ്പൊ കുണ്ട്രൂ എനിക്ക് ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എങ്ങോട്ടും വരില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മുടെ പ്ലാൻ വേറെ, നമുക്ക് വേറെ സ്ഥലം കൊണ്ടുപോയി, വേറെ പ്ലാൻ ആയിരുന്നു, ഒന്നും നടന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉള്ളത് കൊണ്ട് കുണ്ട്രൂസിന്റെ വിചാരം ഞങ്ങളൊന്നും വരില്ല എന്നാണ്, ഇന്ന് രാത്രി വരാന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് ഉച്ചയ്ക്ക് 12 വരെ എങ്ങാണ്ട് ക്ലാസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് എത്തുന്നത്. അപ്പൊ ഇത്തവണ വലിയ സർപ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുണ്ട്രൂന് ഭയങ്കര വലിയൊരു സർപ്രൈസ് ഉണ്ട്, ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. കുണ്ട്രൂ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയിരിക്കും, അതിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ അതിന്റെ മുഖത്തൊന്നും വരാത്തോണ്ട് ഹാപ്പിനെസ് കാണുന്നില്ല. കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്താണ് ആ ഗിഫ്റ്റ് എന്നൊക്കെ. പക്ഷെ ഈ ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിച്ചത് എന്തായിരുന്നു ഷോപ്പിന്റെ പേര്? അതെ, നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അവിടുന്ന് കിട്ടി. അപ്പൊ എന്താണ് സാധനം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക്. പക്ഷെ അതാണ് മേജർ ഗിഫ്റ്റ്, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് വലിയ ഡെക്കറേഷൻ കാര്യങ്ങളും നിങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എന്താ ചെയ്യാൻ പറയുന്നവർക്ക് ഒരു ഐഡിയ വേണ്ടേ? അതായത് നമ്മള് ജസ്റ്റ് നമ്മളിപ്പം തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക, അവിടെ ചെന്ന് കുണ്ട്രൂ ക്ലാസ്സിലായിരിക്കും. അപ്പോ നമ്മള് നമ്മുടെ ഡിക്കിയില്, നമ്മുടെ കാറിന്റെ ഡിക്കിയില് ചെറുതായിട്ട് ഒരു പ്ലാനിങ്, അതായത് അവിടെ ചെന്നിട്ട് വേണം ചെയ്യാൻ, ഡെക്കറേഷൻ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുണ്ടോ. അതുകൊണ്ട് അത് എന്തൊക്കെ നടക്കും എന്നുള്ള വഴിയെ നമുക്ക് കാണാം. അപ്പം എന്നിട്ട് ചെറിയ സർപ്രൈസ് കൊടുക്കുക, ദെൻ ഗിഫ്റ്റ്സ് കൊടുക്കുക, പിന്നെ നമുക്ക് വഴിയെ കാണാം വ്ളോഗിൽ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ നാട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അതെ, മഴ ഇപ്പൊ എവിടെ തോന്നുന്നു? ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ഇത്ര നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞങ്ങൾ ട്രാവൽ ചെയ്ത് തൃശ്ശൂര് പോണം. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് കേക്ക് വാങ്ങിക്കണം. കാരണം നമ്മള് സാധാരണ വേറെ ഇങ്ങനെ ബേക്കേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയൊക്കെ ചെയ്യാറ്. പക്ഷെ ഇപ്പൊ നമ്മള് കൊച്ചിന്ന് ഉണ്ടാക്കിച്ചാലും നമ്മള് കൊച്ചിന്ന് അവിടെ വരെ വണ്ടിയിലൊക്കെ വെച്ച് വരുമ്പോ നാശാവില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് തൃശ്ശൂര് സ്പോട്ടില് ചെയ്യിപ്പിക്കാം, എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ദൂരല്ലേ കൊണ്ടുപോകണം, പിന്നെയും കുഴപ്പമില്ല. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പ്ലാൻ. നമ്മള് തൃശ്ശൂർ പോയിട്ട് കേക്ക് വാങ്ങിക്കും. So let's go to the video. തൃശ്ശൂരെത്തി പക്ഷെ സമയം ഇപ്പോ 1:30 കഴിഞ്ഞു. അവിടെ ഫുഡ് കഴിക്കാനൊക്കെ സമയം വീട്ടിൽ നിന്ന് ഉമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കണോ അതോ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. കുണ്ട്രൂസ് ക്ലാസ് കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ മമ്മി പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ കുണ്ട്രൂസ് ഞാനും വരാനൊന്നും ഇല്ലല്ലോ, നമുക്ക് കഴിക്കാനൊക്കെ പറഞ്ഞു. മമ്മി തള്ളി വിട്ടിട്ടൊക്കെ ഡിലേ. കാരണം അവരവിടെ 12 ആകുമ്പോ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഇനി നീട്ടിക്കഴിഞ്ഞ അപ്പൊ ഞങ്ങള് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഞങ്ങള് വരാം എന്ന് പറഞ്ഞു. എന്തായാലും ലേറ്റ് ആകാനും ഇനി പോയി കേക്ക് പർച്ചേസ് ചെയ്യണം. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്താണാവോ അല്ലെ? ഇന്ന് വെള്ളിയാഴ്ച, അതിപ്പോഴും ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഇനിയിപ്പോ കേക്ക് വാങ്ങിക്കണം. ഓടി പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് കേക്ക് പോകണം. നട്ടി ബബ്ലി, നട്ടി ബബ്ലി,
ഇവിടെ നല്ല കേക്കുണ്ടെന്ന് ചേച്ചി പറഞ്ഞു, നോക്കട്ടെ. ഇതേതാ ഫ്ലേവർ? മാംഗോ ബദാം. ചോക്ലേറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് അല്ലേ ഇഷ്ടം? ആ കുഴപ്പമില്ല. ചേച്ചി പറഞ്ഞു, ചേച്ചി പറഞ്ഞു ബ്ലാക്ക് മാജിക്. മാജിക് അല്ല, വീട്ടിലേക്ക് പാക്ക് ചെയ്യാൻ നമുക്ക് ഇപ്പൊ കഴിക്കണ്ട. എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ആലുവ വേണ്ട. അഞ്ചാലും അഞ്ചു പേട മേടിക്കാം. സ്മൈലി വന്ന് കുക്കും നോക്കും. അതിന്റെ മുകളിൽ അത് വെക്കുമല്ലോ നമ്മള്. ഒന്നുകൂടെ പറ. ഓക്കേ, കേക്ക് കിട്ടി. ചുളുവില് പേടയും അലുവയും മേടിച്ചു അല്ലേ ഒറ്റ കഴിക്കാൻ? ഓക്കെ ശരി. അപ്പൊ നമ്മളിനി ഇതായിട്ട് നേരെ വീട്ടിലേക്ക്. ഞങ്ങള് നേരില്ലാത്ത നേരത്ത് തിരക്ക് പിടിച്ച് പോകുമ്പോ ഇവന്റെ നാട്ടില് എല്ലാ വഴിയും അടച്ചിട്ടേ, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ വഴി എനിക്കറിയില്ല. പക്ഷെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പുഴയൊക്കെയുണ്ട്. ഈ റോഡ് പണിയൊക്കെ ഒന്ന് വേഗം തീർക്ക എന്റെ ചേട്ടന്മാരെ. ഇവിടുത്തെ മന്ത്രിയുടെ പേരെന്താണ്? ഞങ്ങളുടെ പേരും വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സമയം ഇപ്പൊ എത്ര മണി ആയിരുന്നു? രണ്ടു മണി കണ്ടായിട്ടുണ്ട്. ഒരു ചായയും കാപ്പിയും ചേട്ടൻ നമുക്ക് പത്തിലാണോ ചേട്ടൻ പോകുന്നത്? അങ്ങനെ അതേ നമ്മള് ഇവിടെ എത്തി. നമ്മളൊരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ വണ്ടിയുടെ ഡിക്കി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. തക്കു വന്നിട്ടുണ്ട്. തക്കു സേ ഹായ്. ആരാണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം സൗണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പൊ നമ്മളിതേ ഇപ്പൊ ഈ ഒരു സ്പേസ് നമ്മള് ബലൂണൊക്കെ വീർപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണിച്ചോളാം. ഓക്കെ, പിന്നെ നമുക്ക് വേഗം സെറ്റ് ചെയ്ത്. അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങി. കഴിഞ്ഞിട്ട് ഒട്ടിക്കാനുള്ള സാധനമില്ല. അപ്പൊ ഇത് തൂക്കിട്ടാ പോരെ? ഇത് തൂക്കിടാം. ഓക്കെ, ബലൂൺ അങ്ങനെ നമ്മള് ഡിക്കറുള്ളിൽ വാരി വിതറി. ഇതിപ്പോ എന്താ കിടക്കണേ? മെൽക്കോ ഒന്നൂടെ അങ്ങനെ ഫൈനലി എല്ലാം സെറ്റ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ എന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. ബലൂൺസ് ഉണ്ട്, പിന്നെ ഇതൊരെണ്ണം തലയിലിട്ട് പൊട്ടിക്കാൻ. അങ്ങനെ തൊപ്പിയുണ്ട്. ഇനി ഇതൊക്കെ ആയിട്ട് പിടിച്ച് പിടിച്ച്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പോവാ. ഇനി എന്താ പ്ലാൻ? എന്താ പറയ്? ഓക്കെ, കൂടെ കണ്ണ് പൊത്തിയിട്ട് പുറത്തു കൊണ്ടുവരും. അപ്പൊ നമ്മള് വേഗം വണ്ടി ഒതുക്കുന്നു, ഇത് തുറന്നു ഒതുക്കുന്നു. എന്നിട്ട് തക്ക് കണ്ണ് തുറക്കുമ്പോ ഇത് അവളുടെ കൈ കൊടുക്കാം. ചേട്ടനും എന്താ നോക്കാം. ഇത് എല്ലാം പോരും. ഓക്കെ, സെറ്റല്ലേ? എല്ലാം ഓക്കെ. അടച്ചോ.
തക്കു പോയി. നമുക്കിനി കേക്ക് ഓപ്പൺ ദ ഡോർ അല്ലേ. മെഴുതിരി ആ കവറിലുണ്ടാവും. ആ യെസ് കാൻഡിൽസ് കുത്തി വെക്കാം. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കത്തിച്ചാ മതിയല്ലോ. ആ അവൻ ഇനി ഇതെടുക്കോ, ലൈറ്റർ എടുക്കോ. കുണ്ട്രു ഉറങ്ങാ പറഞ്ഞേ, തക്കു ഉറങ്ങാ പറഞ്ഞേ. അപ്പൊ നമ്മളൊക്കെ എന്താണ് നിങ്ങൾ പാട്ട് കാണാത്ത ഉറക്കപ്പച്ചിലാണ് മറ്റാള്. ഇത് കാറ്റത്ത് കത്തുന്നതാണ് വാ. ഹായ് ഉമ്മി, ഓടുന്നു ഓടുന്നു അവിടെ നിൽക്കും, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. അയ്യോ അന്ന് 16 പിടിച്ചോ. ഇതിങ്ങനെയാണോ 16? എടാ ആറപ്പുറത്തടാ, ഈ സൈഡിലേക്ക് നിൽക്കട്ടെ. ആ ഏതെങ്കിലും സൈഡിൽ കൊറച്ച് പൊക്കിയച്ചാതി ഇപ്പോഴോ കേക്ക് കണ്ടാ പോരെ. അതിന് വള്ളിയില്ലേ പപ്പിക്ക്? എനിക്കിതിലൊന്നും കാണുന്നില്ല. ഓക്കെ അവർക്ക് കൊടുക്ക്. നല്ല കാറ്റുണ്ട്. ഹൈഡ്രജനെ കാട്ടി പോയി കൊടുക്കട്ടെ. കുണ്ടൂസിന്റെ പെല്ലൂണ് തറക്കങ്ങട്. ഉമ്മച്ചി എന്തോ കൊണ്ടുവരുന്നുണ്ട്, എന്താണത്? ഇത് മമ്മിയുടെ സ്പോൺസർ ആണ് ഡ്രസ്. ഓക്കേ അടിപൊളി. അയ്യോ പോയി. അടിപൊളി കൊറേ ഡ്രസ് കിട്ടുന്നോ? അപ്പൊ അത് വെറൈറ്റി ഉണ്ടോ? ജാക്കറ്റും കിട്ടി
ഓക്കെ അപ്പൊ ഫ്രീക്ക് സോങ്ങിനത് നാടൻ സോങ്ങിന് ഇത് അടിപൊളി റീലെടുത്തുമ്പോ ഇരിക്കുന്നു കഴിഞ്ഞു പോവാ പൊടിക്കേക്കിന് നിനക്കിഷ്ടമുള്ള ഫ്ലേവർ ഏതാ? ഇറങ്ങല്ലേ പെട്ടിക്കുള്ള കഴിഞ്ഞു ഇത് ശരിക്കും കഴിഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഗിഫ്റ്റ് ബലൂൺ പന്നത്താനെ കിടന്നു പോയിട്ടുണ്ടല്ലോ ഒന്ന് പറയൂ എന്തായിരിക്കും അതിനകത്ത് ഞങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ ഇനി അകത്ത് പോയിട്ട് പൊളിച്ചാ പോരെ അൺബോക്സിങ് ചെയ്യുന്നത് ഇല്ല അത് ചെയ്യണ്ട ഇവിടെ ഓപ്പൺ ചെയ്താൽ മതി അല്ല മീൻ ഇവിടെ തുറന്നു പോണേ കെട്ടിക്കുള്ള ട്രൻ 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 ട്രൻ
ലാപ്പിന് ലാപ്പ് തുറന്നോ. അയ്യത് പോയി കാണുന്നില്ലടാ വെയില. പൊന്നുപോലെ നോക്കണം, നീ നിന്നെ നോക്കുന്ന പോലെ അതിനെ നോക്കണം കേട്ടോ. ഇത് മറ്റേ പെന്നാണ്, ഇത് ടച്ച് സ്ക്രീനാ. അപ്പൊ നിനക്ക് വരയ്ക്കാനൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു, ഉറങ്ങി മയങ്ങി. അതെ, മയങ്ങി ഒന്ന് എണീറ്റു. ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ എവിടെ പോവാ, 4 മണിക്കാട്ടില് പോവാണ്. കുണ്ട്രോല് അവിടുന്ന് സമൂസയും എന്തായാലും സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി ഇരിക്കുവാണ്. യെസ്, കാണാത്തവർക്ക് കാണാലോ. ഡാഡിക്ക് ഇവിടെ ഡബിൾ മാസ്ക് ഒക്കെ ഇട്ട് റെഡി ചെയ്ത് നിൽക്കുന്നുണ്ട്. വാ ബർത്ത്ഡേക്കാരി, എന്താണ് ഇന്ന് വരുമോ? പുതിയ ഡ്രസ്സ്, പുതിയ ഷൂ, പുതിയ വാച്ച്. വാ പോവാം. ഇതാണ് 4 മണിക്കാച്ച എന്ന് പറയുന്ന സ്ഥലം. നിന്റെ ചളി ഒരു കേട്ടോ, ഇവിടെ ഒരു ഗോവൻ വൈബാണ് അല്ലേ. അങ്ങനെ ചുമ്മാ ഒന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ. ചിറ്റോറം വെള്ളമാണ് കേട്ടോ. കൊറ ലവ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം ചേച്ചിയുടെ മോൻ കയറുന്നില്ല ഇതിനകത്ത്. ബർത്ത്ഡേയുടെ ഞങ്ങക്ക് ചെലവെന്താ അത് പറഞ്ഞില്ല അല്ലേ. ബിരിയാണി ഒന്നില്ലേ, ബിരിയാണി ആരാ ഉണ്ടാക്കിയേ? അതും ഉമ്മച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. പഠിച്ചിട്ട് പണിയൊക്കെ കിട്ടിയിട്ട് അതിന്റെ പൈസ കൊണ്ട് ചെലവരാം. ഇങ്ങനെ വഞ്ചിയിലൊക്കെ പോവാട്ടോ നമുക്ക്. ഞങ്ങള് ചവിട്ടനയില് കയറാൻ പോയപ്പോ ഞങ്ങളെ കയറ്റിയില്ല. എന്നിട്ട് ഞങ്ങളോട് കയാക്കിങ് ചെയ്യാം. ആയി നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്ക് അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഞങ്ങളോട് കയാക്കിങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തോന്നി വീഡിയോ എടുക്കാൻ പറ്റുമോ ദൈവത്തിനറിയാം. കയാക്കിങ്ങിന്റെ അവിടെ പോവാണ്. ഇതെന്താ 3 കൊക്കുകള്. ഞാൻ പറഞ്ഞല്ലേ അവിടെ ചവിട്ടി കയറാൻ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ തീരുമാനമൊക്കെ ആയി തുഴഞ്ഞ് തുടങ്ങിയിരിക്കയാണ്. നിങ്ങക്ക് ഇപ്പൊ ആരെയും കാണാല്ലെന്നറിയാം. ഞാൻ ഇളകാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇത് ഈ സാധനം ശ്വാസം സ്കൈ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്കൈ. എനിക്ക് ഇതിട്ടിട്ട് ശ്വാസം മുട്ടണല്ല. ജാക്കറ്റ് കൂടി ഞാൻ ചാവുന്നു. ഇല്ലടാ ഞാൻ ബാലൻസ്ഡ് ആട്ടോ, നീയാണ് ബാലൻസ്ഡ് അല്ലാത്തത്. നീ ഇങ്ങനെ തിരിയല്ലേ. ഇരുട്ടായ കാരണം അങ്ങോട്ടേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ തുഴഞ്ഞാ മതി, ഇവിടേക്ക് പിന്നെ ഇച്ചിരി വെളിച്ചോണ്ട്. ഓക്കെ, അങ്ങനെ അതേ കുക്കു സാഹസികമായി പിന്നെ വണ്ടി വരണേ. അയ്യോ ഇടിക്കല്ലേ, ഇടിക്കല്ലേ.
അയ്യോ മമ്മിനെ കേട്ടായിരുന്നില്ലേ ടിക്കുള്ള സിംഗിൾ അടിച്ചു മമ്മി വന്നില്ല വെളിച്ചം കുറവാ ഇരുട്ടായി 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 മക്കളെ ഇരുട്ടായി മക്കളെ ആടാ നിങ്ങൾ പറക്കാനുള്ള വണ്ടി ഇത് ബാക്ക് ക്യാമിൽ ഇച്ചിരി കൂടെ വെളിച്ചുണ്ട് നിങ്ങൾ ആണോ ഞങ്ങൾ ചുമ്മാ കാറ്റുള്ള അറിയത് കൂട്ടിമുട്ടി വഞ്ചികളുടെ മേലെ കൂട്ടിമുട്ടി തുടയാൻ പോവാണോ ആ വെറുതെ അല്ല വഞ്ചി പോണില്ല ഇത് നമ്മുടെ കൂടെ എല്ലാരും പോയി ഇത് അവര് പോണു തൊഴഞ്ഞോണ്ട് തൊഴഞ്ഞോ ആ അതന്നെ പഠിക്ക് അടിപൊളി അടിപൊളി മൂട് ഏഹേ നീന്താ നീ നീന്താൻ പഠിക്കണ പോലെ രണ്ടു കാലം ഇട്ടടിക്കണ പോലെ എന്താ തൊഴണേ അടിപൊളി അടിപൊളി വെരി ഗുഡ് നൈസ് വൈബ് 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 വാവ് പക്ഷെ നീ എൻജോയ് ചെയ് ഞങ്ങള് വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാ നല്ല വ്യൂ ആ അത് അടിപൊളി എനിക്കിഷ്ടായി ഞങ്ങള് നാല് മണിക്കായിട്ട് കഴിക്കാൻ വന്നതാ അതെന്തിനാ ഇങ്ങനെ വരട്ടെ ഞങ്ങള് കുഴിമന്തി കഴിക്കാൻ വന്നേക്കാം ഇവിടെ ഭയങ്കര ബഹളാ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ഞങ്ങള് ഫുഡ് വന്നിട്ട് ബാക്കി കാണിച്ചു കുഴിമന്തി കിടക്കുന്നുണ്ട് എന്നെ രണ്ടര മോളെ ജാം ആക്കി അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി ഓക്കെ എന്താ സർവ് മമ്മി എന്ത് പറ്റി എന്തായാലും ചാണകത്തിച്ചോട്ടെ എക്സ്പ്രഷൻ കഴിക്കണ്ടേ കഴിക്കുന്നുണ്ട് നമ്മള് കഴിക്കാൻ വേണ്ടിയല്ല വന്നത് കരികൾ റെഡി ആയിട്ടിരിക്ക റെഡി 1 2 3 സ്റ്റാർട്ട് വരണം തുടങ്ങും തക്കു ഭയങ്കര കൊണ്ടു റെഡി അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയി വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് എൻഡ് ആണ് കുണ്ടുവിന്റെ ബർത്ത്ഡേ അങ്ങനെ സമാപിച്ചിരിക്കുകയാണ് ശരിക്കും കൊറേ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ഞങ്ങള് കൊറേ കാലത്തിന് ശേഷമാണ് നമ്മൾ എല്ലാരും കൂടെ കൊറേ കാലം തോന്നുന്നത് മറ്റേത് തക്കു ബൈക്കില് പോവും ഞങ്ങള് ഇത്തവണ എല്ലാരും ഒരുമിച്ച് കാറില് പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് അളിയൊക്കെ അടിച്ച് ഇങ്ങനെ ദിവസമായിരുന്നു അതെ കുണ്ടു പറയായിരുന്നു കുണ്ടുവിന്റെ ബർത്ത്ഡേ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണോന്ന് അങ്ങനെ അപ്പം നമ്മള് കൊണ്ടുവനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോ ഗിഫ്റ്റ് ഒക്കെ എല്ലാരും കണ്ടിരുന്നു കൊണ്ടുവനെ കുറെ നാളായിട്ട് അവളുടെ ആഗ്രഹമായിരുന്നു ലാപ്ടോപ്പ് വേണം ക്ലാസ്സിൽ പഠിക്കാൻ ഡാഡി കൊണ്ട് ടോർച്ചൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഓക്കെ അപ്പം ഇതുപോലെ ലാപ്പും അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങക്ക് എവിടെയായിരുന്നു പോണ്ടത് ഫോൺ ഫോർ അതെ ഫോൺ ഫോർ ഞങ്ങൾ ശരിക്കും ലാപ്ടോപ്പിന് ഒരാഴ്ചയോളം ഇങ്ങനെ നടന്നു ഏത് മേടിക്കണം അപ്പോ നമുക്ക് നല്ല റേറ്റില് നല്ല ലാപ്ടോപ്പ് വേണം കാരണം കുണ്ടു വരയ്ക്കൊക്കെ ചെയ്യാം വരയ്ക്കാനും ഞാൻ ഉള്ളു പറഞ്ഞു ടാബ് മേടിക്കണോന്ന് അപ്പൊ ഉള്ളു പറഞ്ഞു ലാപ്ടോപ്പ് അല്ലേ നല്ലത് അപ്പൊ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി അവസാനം രണ്ടും ഉള്ളത് കിട്ടിയപ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷം അതെ അപ്പൊ നമ്മള് ഫോൺ ഫോറിൽ പോയിട്ട് നമ്മള് ലാപ്ടോപ്സ് നോക്കിയപ്പോ അവര് നമുക്ക് നല്ലൊരു ബെസ്റ്റ് റേറ്റിലാണ് അവര് നമ്മള് മാക്സിമം സപ്പോർട്ട് ചെയ്തു അങ്ങനെ സംസാരിച്ചു വന്നപ്പോ
കുണ്ടുസിന്റെ ബർത്ത്ഡേന്നൊക്കെ പറഞ്ഞപ്പോ അവരും നമ്മളെ മാക്സിമം എടപ്പള്ളിയിലാണ് അവരുടെ ഷോപ്പ് വരുന്നത്. അപ്പം നിങ്ങക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോവാം. നല്ല ബെസ്റ്റ് റേറ്റിൽ നമ്മള് കാരണം നമ്മളിത് പറയാൻ കാണിച്ച് നമ്മള് ഒരു അഞ്ചാറ് ഷോപ്പിൽ കയറി ഇറങ്ങി ഇതേ പ്രൊഡക്റ്റിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന്റെ സ്പെക്കൊക്കെ നോക്കി അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ അവര് നമുക്ക് നല്ലൊരു റേറ്റിലാണ് തന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ബിഗ് താങ്ക് യു. അതെ, എന്തായാലും ഞങ്ങളും ഹാപ്പിയാണ്, കുണ്ടറും ഹാപ്പിയാണ്, എല്ലാരും ഹാപ്പിയാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. സോ ആ ഇനിയിപ്പോ ബർത്ത്ഡേ മന്തുകളാണ് വരാൻ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മള് ആക്ച്വലി വ്ളോഗ്സ് കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാം എന്ന് ട്രൈ ചെയ്യാന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്തായാലും നിങ്ങക്ക് ഈ മാസം വ്ളോഗ്സ് കുറവാണെങ്കിലും അടുത്ത മാസത്തിന് വ്ളോഗിന് ഒരു പഞ്ഞുണ്ടാവില്ല. അതിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി കുറെ ബർത്ത്ഡേകൾ വരും, സർപ്രൈസുകൾ വരും. അതൊക്കെ ഞാൻ തീരുമാനിക്കാം, നമുക്ക് സർപ്രൈസ് സർപ്രൈസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വരുന്നത് വരേക്കും ബൈ.